ഓനെ കൊല്ലണോ അതോ തന്നെ കൊല്ലണോ? എന്താ ഞാൻ വേണ്ടത്? ഏതായാലും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ മണ്ടനായി. ഇനി ഞാൻ എന്തിനു ഒരുക്കാ? ബച്ചന്ന് ബലഞ്ഞവന് ബിളമ്പിയ ബിരിയാണിയിൽ ചത്ത എലി കിടക്കണു എന്ന് പറഞ്ഞ പോലെ ഇമ്മടെ അവസ്ഥ. ആ ഇബിലിസ് തിരിച്ചു വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നബീസുവിന്റെ മനസ്സിനാണെങ്കിൽ ചില ഇളക്കങ്ങൾ തുടങ്ങി. വയനാടൻ മലയിലെ കൊമ്പനെ പോലും ഈ ചൂണ്ടുവിരലിൽ ആജ്ഞാപിച്ചു നിർത്തിയവനായ ഈ ജമാൽ ഇപ്പൊ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇല്ല. ഞാൻ വിടില്ല. ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ എനിക്കൊരു മടിയൂല. മണ്ട വെട്ടിയാലും അത് നമ്മളറിയാതെ വീണ്ടും വളരും. വേരടക്കം പിഴുതറിയണം. എത്രയും പെട്ടെന്ന് ഓനെയും കുടുംബത്തിനെയും കൃഷ്ണമംഗലത്തുനിന്ന് തുരത്തണം. എങ്കിൽ അതിന് ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ അത്? ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി, വർഗീയ കലാപം. മരുന്ന് ഞാൻ നിറയ്ക്കാം, തിരിമച്ചാൻ കൊളുത്തണം. വരണുണ്ട്. മാധവ മാഷല്ലേ? അതെ. നാളെ വിളിക്കണേന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടുന്ന് കെട്ടിക്കട്ടില്ലേ കൊന്നുകളയും. എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുന്നത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പത്താൻ പോണ പ്രശ്നം ഇല്ല അല്ലേ? മീതേ വണ്ടി എടുക്ക്. എന്താ എല്ലാവരും കൂടി അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണം. മനസ്സിലാക്കി തരണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദുച്ചക്കനെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുമല്ലേ? സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാരെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്, പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധിയില്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന എന്റെ കാലു വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ
സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസു, നിങ്ങൾക്ക് ഒരുമുണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോച്ചു തുന്നമാളായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം പകയെടുത്ത വിഷം, അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോകണം, തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസു, കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്നെ അകറ്റാൻ പറ്റും. മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന മനസ്സിൽ ഇനിയും പകയും വാശി ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമേളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്ന് നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസുല്ലേ, വരും. നീ വാ. കള്ള പന്നികളെ, ഓളെ തട്ടിക്കൊണ്ടുപോകുന്നതാണല്ലേ. ഈ പന്നി വീണ്ടും ഒരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിൽ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോ. മാറ്റി അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഉമ്മാ, ഉമ്മാ, നിങ്ങള് വരി, ഒരു കാര്യം കാണിച്ചു. നബീസു, ഈമ്മ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി പടച്ചോം വലിയവന്. എത്ര സാമർഥ്യക്കാരനായാലും അപം കണി ഒരുക്കിയാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല, അവിടെ പോയിരുന്നട ഈ പാതിരാക്കി. പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ല എന്ന് കരുതിയാ? സത്യം പറ, ഓം വിളിച്ചിട്ടല്ലേ ഈ അവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ, നിന്റെ പടച്ചോനെ അന്ന് അവനെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? പറയ്. കൊറേ നാളായി. മോളെ, ഏ പൊടിക്കുപ്പി, ഞാൻ ആരാന്നറിയോ? കുഞ്ഞിനെ താഴെ വെക്കടാ. നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ. ഇവള് എന്റെ കുഞ്ഞാ, ഇവളെ നബീസുനും കൊണ്ടുവനാ വന്ന്. മോളെ, നബീസു വേണ്ട, നിങ്ങളെ ചതിയനോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ. ഇപ്പോ വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട. എന്റെ മോള്
ഇനിയും പക തീർക്കല്ലേ? മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്കും അവിടെ ഒരു അച്ഛനും അമ്മയും. എന്റെ വാക്ക് വിശ്വസിച്ചു ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ. ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം, ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടം കഴിഞ്ഞാൽ ചെയ്യും. ഒരു പോർവിളിക്കുള്ള ശേഷി എനിക്കില്ല. വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ? അതോ ഓളെ കൊന്നിട്ടേ പോളൊന്നും ബാസിണ്ടാ? ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത്. ഇന്നലെ ആ മുന്താസ് മുറി നിറങ്ങി ഭരണ കണ്ടപ്പോ. ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ, പരാതിയില്ല. പക്ഷെ എന്റെ മോളെ ഇനി അന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല.